കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ വർഷം നമ്മൾ മീനക്കൂറുകാർക്ക് ഏഴരശനി തുടങ്ങുകയാണ് മീനക്കൂറില് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് പറയാറുണ്ട് രേവതി നാളിന് എഴുപത് ശീലം എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലൊക്കെ നമ്മുടെ പഴമക്കാർ പറയാറുണ്ട് തീർച്ചയായിട്ടും എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശനിയേക്കാളുടെ പേടിക്കേണ്ടത് വ്യാഴമാണ് പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ശനി ഇപ്പോൾ പതിനൊന്നിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേശീയ ശനി മാറി എഴര ശനിയായി രണ്ടര വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല അടുത്ത രണ്ടായിരത്തി ൂന്നിലേക്കുള്ള പുതിയ വർഷത്തിലെ കാൽവയ്പുകൾ പുതിയ ഒരു കൂടി ആയിരിക്കണം രേവതി നക്ഷത്രക്കാരെ കാരണം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പാളിച്ചകൾ വന്നു പോകുന്നുണ്ട് നിങ്ങളുടെ പല പ്രവൃത്തികളും നിങ്ങൾ ഉദ്ദേശിക്കാതെ തന്നെ കൈവിട്ട് പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രേവതി നക്ഷത്രക്കാർ വളരെ ജാഗ്രതയോടുകൂടി വേണം പണ സാമ്പത്തിക ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ബിസിനസ് രംഗത്തുള്ളവർ ബിസിനസ് പണം മുടക്കി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ധാരാളം പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വിടെന്നൊക്കെ കടം വാങ്ങിച്ചൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ബിസിനസ് ചെയ്യാതിരിക്കുക കുടുംബത്തിൽ സന്തതി സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സന്താന സൗഭാഗ്യത്തിനൊക്കെ യോഗം വന്നു ചേരുന്നുണ്ട് വിദേശവാസമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശത്തൊക്കെ ജോലിക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വഴികളൊക്കെ വർഷം മധ്യത്തോടു കൂടി തുറന്നു കിട്ടുകയും ഏപ്രിൽ മാസത്തോടു കൂടി നിങ്ങളുടെ വിദേശ യോഗത്തിനൊക്കെയുള്ള സമയവും സന്ദർഭമൊക്കെ അനുകൂലമായി വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള വാക്കുതർക്കങ്ങളോ കലഹങ്ങളിലോ ഒന്നും ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭാര്യയുമായി പിരിഞ്ഞു കഴിയേണ്ടതായിട്ട് ജീവിത പങ്കാളിയുമായിട്ട് പിരിഞ്ഞു കഴിയേണ്ടതായിട്ട് വന്നുചേരാം സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങളോ അരിഷ്ടതകളോ ഒക്കെ വന്നുചേരുന്നത് കൊണ്ട് വാസത്തിനും ആശുപത്രി ചിലവുകൾക്കും നിങ്ങൾ ധാരാളം പണം കരുതി വയ്ക്കേണ്ട കാലഘട്ടം കൂടിയാണ് മാതൃഭാഗത്തുള്ളവർക്ക് അമ്മയുടെ സ്ഥാനത്തുള്ള മാതൃതുല്യരായവരുടെ ആ രോഗം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പണം നഷ്ടം സാമ്പത്തിക നഷ്ടം പണം നഷ്ടം നിങ്ങൾക്ക് ധനനഷ്ടം നിങ്ങൾക്ക് വന്നു ചേരാം അതുകൊണ്ട് തന്നെ യാത്രാക്ലേശം മലച്ചിൽ ഇതെല്ലാത്തിനും കാരണമാകുന്നുണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം വാഹനം യന്ത്രം ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് വസ്തു നിങ്ങളുടെ വസ്തു ബാങ്കിലൊക്കെ മറ്റോ ലോണൊക്കെ ചെയ്ത് ജപ്തിയൊക്കെ ആയിട്ടുണ്ട് ആവാറായിട്ടുണ്ടെങ്കിൽ അത് ജപ്തി നടപടികളോ സർക്കാർ നടപടികളോ ഒക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വന്നുചേരാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്കുകളൊക്കെ ഒന്ന് ലോൺ എടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ വസ്തുവിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ തീരുമാനമാക്കേണ്ടതാണ് നേരത്തെ തന്നെ പണം അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി അതിനൊക്കെ ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നത് നന്നായിരിക്കും ഒരുപാട് അലച്ചിലുകൾ യാത്ര ക്ലേശങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ഒരു കാര്യവും പൂർണ്ണതയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നതാണ് മദ്യപാനം ലഹരി അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അടിമപ്പെടാതെ അതിൽ നിന്നൊക്കെ മുക്തരായി നിങ്ങൾ മാറി നിൽക്കുന്നത് നല്ലതാണ് ടെൻഷനും സ്ട്രെസ്സും കൂടുന്ന സമയത്ത് മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പെട്ടെന്ന് ഒരു മോചനത്തിന് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ സമയത്ത് കൂടുതൽ അതിലേക്ക് നിങ്ങൾക്ക് ആകർഷിക്കാനുള്ള ഒരു സാധ്യതകൾ യോഗവും വന്നു ചേരുന്നുണ്ട് മാത്രമല്ല ഇന്നറായിട്ടുള്ള കരള് അതുപോലെ ഹാർട്ട് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നുപെടാനുള്ള ഒരവസ്ഥകളൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നേരത്തെ വന്നിട്ടുള്ളതായ വലിയ വലിയ ലാ ലൈബിലിറ്റീസ് സാമ്പത്തിക ബാധ്യതകൾ വസ്തുക്കളുടെ ക്രയവിക്രയം മൂലം നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്നതാണ് സ്വന്തമായിട്ട് വസ്തുക്കൾ ഉള്ളവർക്ക് മാതാപിതാക്കളുടെ പൈതൃക സ്വത്തുക്കളൊക്കെ ഉള്ളവർക്ക് അത് വിറ്റ് നിങ്ങളുടെ ആ ഒരു ലൈബിലിറ്റീസ് ബാങ്ക് ലോണുകളാണെങ്കിലും വ്യക്തികൾ കൊടുക്കാനുള്ള പണമാണെങ്കിലും കടമൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ് പുതിയ കട വാങ്ങുകയോ ജാമ്യം നിൽക്കുകയോ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം നിങ്ങൾ സാമ്പത്തിക മായിട്ട് മറ്റാരോടെങ്കിലും സഹായം ആശ്രയിച്ച് ചെല്ലുന്ന സമയത്ത് ഉദ്ദേശിച്ച തരത്തിൽ മേലധികാരികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ നിങ്ങൾക്ക് സഹായം ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏഴര ശനിയുടെ ആദ്യ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും വെല്ലുവിളികളെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് തീർച്ചയായിട്ടും വിവാ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ് പ്രണയബദ്ധരായിട്ടുള്ള യുവജനങ്ങൾ അവരുടെ പ്രണയബന്ധത്തില് ബ്രേക്കപ്പ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനും ഒക്കെ വഴിതെളിക്കുന്നുണ്ട് കുടുംബ വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ വരികയും വിദേശ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ മറ്റേ ഏതെങ്കിലും പ്രധാന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുൻനിരയിലേക്ക് നിങ്ങൾ വന്നുചേരുന്നതാണ് ശാസ്ത്ര സാങ്കേതിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവർക്ക് നിങ്ങളുടെ മേൽനോട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകുന്നതാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമാ നാടകം ഇതുപോലെയുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കുറേയേറെ വെല്ലുവിളികളും കുറേയേറെ പ്രതിബന്ധങ്ങളും ഒക്കെ ഈ സമയത്ത് നേരിടേണ്ടതായിട്ട് വരാം ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ എടുത്താൽ തന്നെയും അതൊന്നും വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതല്ല ഏഴര ശനിയുടെ ഒരു കാലഘട്ടം ആദ്യത്തെ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ശനി നിൽക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും അതിൽ പുതിയ വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കൂടെ പെടും എങ്കിലും ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് കലാകായിക രംഗത്തുള്ളവർക്ക് കലാരംഗത്തുള്ളവർക്ക് അത് വലിയൊരു പ്രതിസന്ധി വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ പണം മുടക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് കുറേയേറെ നമുക്ക് തോൽവി സംഭവിക്കാൻ പരാജയം സംഭവിക്കാം പുനഃപരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളവർക്ക് വിജയം പ്രതീക്ഷിക്കാം ഏതെങ്കിലും രംഗത്തൊക്കെ വിജയിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് ദൈവാധീനം മൂലം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറാനൊക്കെ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും മീനം മീനം രാശിയിൽപ്പെട്ട രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പല വെല്ലുവിളികളും നേരിട്ട് കൊണ്ട് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പുതുവർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു